ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ കപില വാസുദേവൻ ദേവഹൂതി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന കാവ്യലോകാഖ്യാനം എന്നുള്ളതിൻ്റെ അവസാനത്തെ അധ്യായമാണ്, 32-ാമത്തെ അധ്യായം. എല്ലാം പറഞ്ഞുകൊടുത്ത്, അതായത് ജ്ഞാനയോഗത്തെയും ഭക്തിമാർഗത്തെയും യോഗമാർഗത്തെയും ഒക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഭഗവാൻ അമ്മയോട് പറയുകയാണ്, അമ്മേ, മനുഷ്യരെ ഓരോരോ തരത്തിൽ സംസാരത്തിൽ കഷ്ടപ്പെട്ടിട്ട് ഓരോന്ന് ആഗ്രഹിച്ചും കൊണ്ട് സ്വർഗത്തിൽ പോകണം, ബ്രഹ്മലോകത്തിൽ പോകണം, പിതൃലോകത്തിൽ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചും കൊണ്ട് അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അതിനു വേണ്ടിയിട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ട് ആ ബ്രഹ്മദേവന് പോലും നാശമുണ്ടാക്കുന്ന, ഇന്ദ്രന് പോലും നാശമുണ്ടാക്കുന്ന ആ പ്രളയ അവസ്ഥയിൽ എത്തിച്ചേർന്നതാണ്. എല്ലാം ബ്രഹ്മദേവൻ പോലും നാശമുള്ളവനാണ്. ആ നശിച്ചു പോകാത്ത ഒന്ന് പരമാത്മ ചൈതന്യമായ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആ കപിലവാസുദേവൻ ദേവഹൂതി അമ്മയോട് പറയുന്നത്. അതുകൊണ്ട് എന്നെ ഭജിക്കൂ. ഈ പറഞ്ഞ പ്രകാരം ഭക്തിമാർഗത്തിലൂടെയും യോഗമാർഗത്തിലൂടെയും ജ്ഞാനമാർഗത്തിലൂടെയും എന്നെ ഭജിച്ച് മനസ്സിനെ അടക്കി വൈരാഗ്യം വന്ന് ആ പരമാത്മസ്വരൂപനായിരിക്കുന്ന ആ ആത്മചൈതന്യത്തിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയോട് അഭ്യർത്ഥിക്കുകയാണ്. അത് മകൻ പറയുകയാണ്, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ അധ്യായമാണ് ഈ ലോകത്തിൽ പറയുന്നത്, ഈ അധ്യായത്തിൽ പറയുന്നത്. ഭഗവാൻ പറയുകയാണ്, ദേവഹൂതി അമ്മയോട് പറയുകയാണ്, ഹേ അമ്മേ, ധർമാർത്ഥ കാമങ്ങളെ സമ്പാദിച്ചും കൊണ്ട് അനുഭവിച്ചും കൊണ്ടും കഴിയുന്ന ഗൃഹസ്ഥന്മാരായിട്ടുള്ള ആളുകൾ, അവർക്ക് ഈ ജനന മരണ സ്വരൂപമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മളുടെ കാര്യം തന്നെ പറയണത്, നമ്മളും ഇതേമാതിരി തന്നെയാണ്. ധർമ്മ അർത്ഥ കാമ, അതായത് ധർമ്മം അർത്ഥം കാമം, ഈ മൂന്നെണ്ണം കഴിഞ്ഞാലേ മോക്ഷം കിട്ടുള്ളൂ. അതായത് നല്ല കാര്യങ്ങളായിട്ട് ധർമ്മങ്ങൾ ചെയ്യുക, അതായത് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മങ്ങളെ അനുസരിക്കുക, ആ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് അർത്ഥം സമ്പാദിക്കുക, എന്നിട്ടോ കാമങ്ങളെ ത്യജിക്കുക, ആഗ്രഹങ്ങളെ ത്യജിക്കാനായിട്ട് ഈ അർത്ഥങ്ങളെയും ഉപയോഗിക്കുക. ആഗ്രഹങ്ങൾ വേണ്ടാന്ന് വയ്ക്കുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അർത്ഥം എന്തിനുപയോഗിക്കണം? അതായത് നല്ല കാര്യങ്ങൾ ചെയ്ത് ദാനങ്ങൾ ചെയ്യാനൊക്കെയാണ് നമ്മൾ അർത്ഥം ഉപയോഗിക്കേണ്ടത്. കിട്ടിയ ധർമ്മം ധർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഈ നാല് കാര്യങ്ങളും, മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞ് നാലാമത്തെ മോക്ഷമാണ്, അതാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം. അപ്പോൾ ധർമ്മത്തിനെയും അർത്ഥത്തിനെയും കാമത്തിനെയും സമ്പാദിച്ചുകൊണ്ടും അനുഭവിച്ചും കൊണ്ടും നമ്മളെ മാതിരിയുള്ള ഗൃഹസ്ഥന്മാർ ഈ സംസാരത്തിൽ ജനിച്ചും മരിച്ചും കൊണ്ടും ഇങ്ങനെ റൊട്ടേഷനിൽ പോയിക്കൊണ്ടിരിക്കും. ഈ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്ന മനസ്സ് ദുഷിച്ചിട്ടുള്ള മനുഷ്യന്മാർ, ഈ അമ്മേ, ഭഗവത് ഭജനത്തിന് ഇൻട്രസ്റ്റ് ഇല്ലാതെ വിമുഖരാക്കിക്കൊണ്ട് ദേവന്മാരെ യാഗങ്ങളെ കൊണ്ടും യജ്ഞങ്ങളെ കൊണ്ട് പൂജിച്ചുകൊണ്ടും പിതൃക്കളെ ശ്രാദ്ധങ്ങളെ കൊണ്ട് പൂജിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും ജീവിക്കുന്നു. അതായത് കാര്യസാധ്യ, അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ദേവതകളെ പ്രീതിപ്പെടുത്തിയും കൊണ്ട്, അതുമാതിരി മരിച്ചുപോയ ആൾക്കാരൊക്കെ ശ്രാദ്ധങ്ങളൊക്കെ ചെയ്തും കൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ മനുഷ്യന്മാർ വിവരമില്ലാണ്ട് ചെയ്തു കൂട്ടണമെന്നാണ് പറഞ്ഞത്. ഈ ലോകത്തിലെ ജീവിതം, അവരുടെയൊക്കെ ആഗ്രഹം, ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം സുഖമായിട്ട് ജീവിക്കുക, മരിച്ചു കഴിഞ്ഞാലോ എനിക്ക് സ്വർഗം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടിരിക്കുക. അതായത് ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ദുഷിച്ച മനസ്സോട് കൂടിയിട്ടുള്ള ആൾക്കാർ സ്വർഗം മരണശേഷം നമ്മളൊക്കെ സ്വർഗത്തിനെ ആഗ്രഹിക്കാറുണ്ട്. സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ മരണശേഷം സ്വർഗത്തിൽ പോയിട്ട് ജനിക്കണം,
ജീവിച്ചിരിക്കുമ്പോൾ നല്ല സുഖിച്ച് ജീവിക്കണം. ഈ രണ്ട് ആഗ്രഹങ്ങളോട് കൂടിയിട്ട് ഏതെങ്കിലും മനുഷ്യൻ അത് പറഞ്ഞ് അത് പ്രകാരം ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഗതി അധോഗതിയാണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചാൽ മാത്രമേ ഈശ്വര സാന്നിധ്യം ലഭിക്കുള്ളൂ. എന്നാലേ അവർക്ക് ആ ഈശ്വരനോടുള്ള അടുപ്പുണ്ടാവുള്ളൂ. ഈ ദേവന്മാരെയും പിതൃക്കന്മാരെയും വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ആരാധിക്കുന്നവർ മരണാനന്തരം ചന്ദ്രലോകത്തിൽ എത്തിച്ചേർന്ന് അവിടെ അമൃതപാനമൊക്കെ നടത്തി സുഖാനുഭവങ്ങളിലൊക്കെ മുഴുകി കുറച്ച് കാലം കഴിയുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത്, ആ യാതനാശരീരം, സൂക്ഷ്മശരീരം സ്ഥൂലശരീരം വിട്ട് യാതനാശരീരം സ്വീകരിച്ച് ആ യാതനാശരീരം കൊണ്ട് എവിടെ പോണു, സ്വർഗത്തിൽ പോടോ, അവിടെ കുറച്ച് കാലം ആ സുഖങ്ങളൊക്കെ, യാതനകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമങ്ങളൊന്നും പറയാം, നല്ല യാതനകളൊന്നും പറയാം, ചീത്ത യാതനകളൊന്നും പറയാം. വിഷമങ്ങൾ വരുമ്പോൾ ചീത്ത ഇതാണ്, നല്ലത് വരുമ്പോൾ സ്വർഗത്തിലെ യാതനകൾ. അപ്പോൾ ഇങ്ങനെ അവർ കുറേ കാലം സുഖാനുഭവങ്ങളിൽ സ്വർഗത്തിൽ അനുഭവിച്ചതിന് ശേഷം, ചന്ദ്രലോകത്ത് അനുഭവിച്ചതിന് ശേഷം അവർ ചെയ്ത പുണ്യങ്ങൾ നശിച്ചു പോയാൽ അവർ വീണ്ടും മനുഷ്യലോകത്തിലേക്ക്, ഭൂമിയിലേക്ക് വന്ന് ജനിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, അമ്മേ, ആദിനാരായണനായിട്ടുള്ള ഭഗവാൻ ആദിശേഷനിൽ യോഗനിദ്രയിൽ ശയിക്കുന്ന സമയമാണ് പ്രളയകാലം. ആ പ്രളയകാലത്ത് ഈ പുണ്യ കർമ്മ ഫലങ്ങൾ തരുന്ന സ്വർഗങ്ങളും പിതൃലോകങ്ങളും എല്ലാം ആ ഭഗവാനിൽ ലയിക്കും. അതുവരെ ഈ പറഞ്ഞ മനുഷ്യന്മാരെ, ദേവന്മാരെ കാര്യസാധ്യത്തിന് വേണ്ടി പ്രീതിപ്പെടുത്തി സ്വർഗത്തിലും പിതൃലോകത്തിലും പിതൃക്കന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രാദ്ധങ്ങളൊക്കെ ചെയ്തും കൊണ്ട് ഇങ്ങനെ സംസാരത്തിൽ വളഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ഈ സ്വർഗവും ചന്ദ്രലോകവും സൂര്യലോകവും ബ്രഹ്മലോകം തന്നെ ആ ഭഗവാനിൽ ലയിക്കുമ്പോൾ ഇതെല്ലാം ആ ഭഗവാൻ ആദിശേഷനിലെയും കടന്നുറങ്ങുന്ന ഭഗവാന്റെ നിദ്രാസമയത്ത് പ്രളയമായി തീർന്ന് ലയിച്ചു പോവും. എന്നിട്ട് പറയുകയാണ്, ഈ പറഞ്ഞ വർണ്ണാശ്രമധർമ്മങ്ങളെ, ഈശ്വരപ്രീതിക്കായിട്ട് അനുഷ്ഠിക്കലാകുന്ന കർമ്മയോഗത്തെ ചെയ്യുന്നവരും മനസ്സിനെ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ധർമ്മത്തെ ആചരിക്കുന്നവരുമായിട്ടുള്ള ആളുകളും ഞാനെന്നും എൻ്റേതെന്നും ഭാവം അകന്നിട്ടുള്ളവരും ധർമ്മം ആചരിക്കുമ്പോൾ സത്വഗുണം വളർന്നവരുമായിട്ടുള്ള സജ്ജനങ്ങളായിട്ടുള്ള സാധകന്മാർ, അമ്മേ, സൂര്യമാർഗം, അതായത് ദേവയാനത്തുകൂടെ സഞ്ചരിച്ച്, സൂര്യമാർഗത്തിലൂടെ സഞ്ചരിച്ചതിന് ശേഷം ആ സർവത്ര നിറഞ്ഞിരിക്കുന്നവരും ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനുമായിരിക്കുന്ന ആ ഈശ്വരനെ പ്രാപിച്ച് മുക്തരായിട്ട് തീരുന്നു. അതായത് സജ്ജനങ്ങളെല്ലാവരും എങ്ങനെ സൂര്യലോകത്ത് പോയിട്ട് ആ വഴി കൂടെയാണ് അത്ര ഭഗവാന്റെ അടുത്തേക്ക് പോവുക. എന്നിട്ട് പറയുകയാണ്, സജ്ജനങ്ങൾ അങ്ങനെ പോകുമ്പോൾ ബ്രഹ്മാവിനെ സർവേശ്വരനായിട്ട് ഉപാസിക്കുന്നവർ അവരുടെ മരണാനന്തരം ബ്രഹ്മലോകത്ത് എത്തിച്ചേരുന്നു. പ്രളയകാലം വരെ അവിടെ താമസിക്കുന്നു. ബ്രഹ്മദേവൻ്റെ ആയുസ്സൊക്കെ പറഞ്ഞു. അതായത് മനുഷ്യരുടെ 360 സംവത്സരങ്ങൾ കൂടിയതാണ് ഒരു ദിവ്യ ദേവന്മാരുടെ ദിവ്യവത്സരം എന്നൊക്കെ നമ്മൾ പറയേണ്ടായി. അങ്ങനെ 12,000 ദിവ്യ സംവത്സരങ്ങളാണ് ഈ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന ഒരു ചതുർയുഗത്തിൻ്റെ കാലം.
അങ്ങനെ 2000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മദേവന്റെ ഒരു ദിവസം. അങ്ങനെ 360 ദിവസങ്ങൾ കഴിഞ്ഞാൽ ബ്രഹ്മദേവന് ഒരു വയസ്സാവും. ഈ കണക്കനുസരിച്ച് 100 വയസ്സാണ് ബ്രഹ്മദേവന്റെ ആയുസ്. നോക്കൂ, അത്രയും കാലം ബ്രഹ്മദേവനെ പൂജിച്ചിട്ടുള്ള ആൾക്കാർ ആ ബ്രഹ്മലോകത്തിൽ പോയിട്ട് അവിടെ ഇങ്ങനെ കിടക്കും, ഒന്നും ചെയ്യാൻ പറ്റാണ്ട്. അങ്ങനെ ഈ ബ്രഹ്മദേവൻ്റെ ശരീരം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് സൃഷ്ടി നടത്തുന്ന ബ്രഹ്മദേവൻ്റെ ശരീരം, ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളും 10 ഇന്ദ്രിയങ്ങളും ശബ്ദാദി വിഷയങ്ങളും എല്ലാം കൂടി ചേർന്ന് ആ ബ്രഹ്മാണ്ടമാണ് ബ്രഹ്മദേവൻ്റെ ശരീരം. ഇങ്ങനെ 100 ബ്രഹ്മദേവൻ്റെ 100 വയസ്സ് തികയുമ്പോൾ ആ ബ്രഹ്മദേവൻ ബ്രഹ്മാണ്ടമാകുന്ന തൻ്റെ ശരീരത്തെ ഭഗവാനിൽ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ സമയത്ത് ബ്രഹ്മദേവനെ ഉപാസിച്ചിരുന്ന സത്യലോകത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും ആ ബ്രഹ്മദേവൻ ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം ആ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനിൽ ലയിക്കാൻ ആ പ്രാകൃതിക പ്രളയത്തിൽ പരമാത്മാവിൽ ലയിക്കാൻ ആഗ്രഹിച്ചും കൊണ്ട് മുക്തരായിട്ട് തീരുന്നു. ഇതിനെയാണ് ക്രമമുക്തി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ സീക്വൻസിനനുസരിച്ചിട്ടുള്ള, അതായത് പ്രളയം അവസാനം ഞാൻ പറയുകയുണ്ടായി, പ്രളയങ്ങളെ പറ്റിയിട്ടൊക്കെ വർണ്ണിക്കുകയുണ്ടായി ഏകാദശത്തിൽ. അതേമാതിരി ആ പ്രളയങ്ങളൊക്കെ ലയിച്ച് മുക്തരായിട്ട് തീരും. എന്നിട്ട് പറയുകയാണ്, ഹേ അമ്മേ, ബ്രഹ്മാണ്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ഉത്കൃഷ്ട സ്ഥാനമാണ് ബ്രഹ്മദേവനിരിക്കണ സത്യലോകം. ആ സത്യലോകത്തിന് പോലും അമ്മേ നാശമുണ്ട്. അതിൽ പരമാത്മാവ് മാത്രമാണ് നാശമില്ലാത്തതായിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിലെ, അതായത് എല്ലാവരുടെയും ജ്ഞാനസ്വരൂപേണ മനസ്സിലിരിക്കുന്ന, അതായത് ജ്ഞാനസ്വരൂപേണ മനസ്സിലിരിക്കുന്ന ഭഗവാൻ, ആ പരമാത്മസ്വരൂപേണ വിളങ്ങുന്ന ഭഗവാനെ, അമ്മ ഒരു കാര്യം ചെയ്തോളൂ, നിഷ്കളങ്ക ഭക്തിയോട് കൂടിയിട്ട് അമ്മ ശരണം പ്രാപിക്കൂ എന്നാണ് പറയുന്നത്. അമ്മയുടെ തന്നെ ചിത്തത്തിലിരിക്കുന്ന വാസുദേവനെ അമ്മ തന്നെ മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളെല്ലാം നശിച്ചു പോണതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നശിച്ചു പോവാത്ത വസ്തു ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഭാവത്തോടുകൂടി ആ ഭഗവാന്റെ തന്നെ ചൈതന്യമായി സൂക്ഷ്മസ്വരൂപം എടുത്തിട്ടുള്ള ആ ജീവാത്മാവ് തിരിച്ച് ആ ഭഗവാനിൽ തന്നെ ലയിക്കുക, അതിനുള്ള വഴി പറയാണ്. എന്തൊക്കെയാ ചെയ്തിട്ടുണ്ടെങ്കിൽ, അമ്മേ ഈ പറഞ്ഞ ഭഗവാനെ ലഭിക്കണമെങ്കിൽ നിഷ്കളങ്ക ഭക്തിയോടെ കൂടിയിട്ട് സർവാത്മന ഭഗവാനെ ശരണം പ്രാപിക്കൂ എന്നാണ് പറയുന്നത്. ഭേദഭാവന തീരെ നശിച്ചു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പ്രാകൃതിക പ്രളയകാലത്ത് ബ്രഹ്മദേവൻ സഗുണബ്രഹ്മത്തിൽ ലയിക്കുകയും ആ ബ്രഹ്മദേവൻ തന്നെ സൃഷ്ടിയുടെ ആരംഭത്തിൽ വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബ്രഹ്മദേവന് പോലും ഈ ജനനമരണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനാൽ ബ്രഹ്മപദവി വരെയുള്ള എല്ലാറ്റിലും, അതായത് ബ്രഹ്മപദവി പോലും ആഗ്രഹിക്കരുത് മനുഷ്യൻ. അങ്ങനെ ദൃഢമാക്കി തീർത്താൽ മാത്രമേ ഭേദഭാവനയകന്ന് പരമാത്മാവായിട്ടുള്ള ഭഗവാനെ പ്രാപിച്ച് മുക്തരായിട്ട് തീരാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കർമ്മങ്ങളെ ചെയ്തുകൊണ്ടും ശാരീരിക സുഖങ്ങളിൽ ആസക്തരായിട്ട് കഴിയുന്നവരുമായിട്ടുള്ള ഗൃഹസ്ഥന്മാർ
അവരുടെ ഉള്ളിൽ രജോഗുണം കൊണ്ട് ദുഷിച്ച മനസ്സ് ദുഷിച്ചവരും ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിവില്ലാത്തവരുമായിട്ട് പിതൃക്കളെ ശ്രദ്ധ തർപ്പണം തുടങ്ങിയിട്ടുള്ള രീതിയിൽ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഈ ധർമ്മാർത്ഥ കാമങ്ങളിൽ മാത്രം ആസക്തരായിട്ടുള്ള അവർക്ക് ഭഗവത് കഥകളിൽ തീരെ താല്പര്യമുണ്ടാവില്ല. ആ അമൃതതുല്യങ്ങളായിട്ടുള്ള ഭഗവാന്റെ കഥകളെ ഉപേക്ഷിച്ചും കൊണ്ട് തങ്ങളെ വിഷയാസക്തരാക്കി തീർത്ത് അധപ്പതിപ്പിക്കുന്ന പ്രാകൃത കഥകളെ കേൾക്കുന്നവർ, ഇപ്പോൾ വേണമെങ്കിൽ പറയാം സീരിയലൊക്കെ കേൾക്കണ കാണുന്ന ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം, ഭഗവാന്റെ കഥകളൊന്നും കേൾക്കാൻ സമയമില്ല, സീരിയൽ കാണാൻ ഇഷ്ടപ്പെട്ടിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മേ അമൃതിനെ ഉപേക്ഷിച്ച് മലിനപദാർത്ഥങ്ങളെ അനുഭവിക്കുന്ന മൃഗങ്ങളെ പോലെയാണ് നിർഗിഷ്ടന്മാരാണെന്നാണ് പറയുന്നത്. ഇവിടെ ഭഗവാൻ നിർഗിഷ്ട ജീവികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക്, ഇപ്പോൾ ഈ പന്നികളൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലത് തിന്നാൻ അവർക്ക് തോന്നില്ല, വേണ്ടാത്ത സ്ഥലത്ത് പോയിട്ട് തിന്നുള്ളൂ. കാക്കകളും അതേമാതിരിയാണ്, വേണ്ട സ്ഥലത്ത് പോയിട്ടാണ് കൊത്തി തിന്നുള്ളൂ. അതുമാരുള്ള ജീവികളുണ്ടാവുക എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യന്മാർ, ദുഷ്ടമനുഷ്യന്മാർ മരണശേഷം അവർ ദക്ഷിണായന മാർഗത്തിലൂടെ പിതൃലോകത്തിൽ എത്തിച്ചേർന്ന് കുറച്ച് കാലം അവിടെ തൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് സുഖമനുഭവിക്കുകയും ആ കർമ്മങ്ങൾ പുണ്യങ്ങളൊക്കെ ചെയ്ത് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അവർ ഭൂമിയിൽ തന്നെ പിറക്കുകയും ചെയ്യണം. ഇങ്ങനെ വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്തും ഫലങ്ങൾ അനുഭവിച്ചും ജനിച്ചും മരിച്ചും സംസാരത്തിലെ ഈ പറഞ്ഞ ജീവന്മാരെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കണു. സകല കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ശരീരാഭിമാനത്തെ നിശേഷം അകറ്റി ജനനമരണ സ്വരൂപമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അമ്മേ അതിന് ഭഗവാനിൽ ഭക്തി വേണം, തൻ്റെ ചിത്തത്തിലിരിക്കുന്ന ഭഗവാനെ അറിയണം. എന്നിട്ട് ഭഗവാൻ അമ്മയോട് പറയുകയാണ്, അവസാനിപ്പിക്കുകയാണ്, ഇതിൽ അവസാനിപ്പിക്കുകയാണ്, ഹേ അമ്മയെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, പരമാത്മാവായ ഭഗവാൻ മാത്രമേ നാശമില്ലാത്തവനായിട്ടുള്ളൂ. അതിനാൽ അമ്മ നിഷ്കളങ്ക ഭക്തിയോടെ ഭഗവാനെ ആശ്രയിക്കൂ എന്നാണ് പറയണത്. വേറൊന്നുമില്ല, ഈ കപിലോപദേശത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കഴിഞ്ഞ് നിഷ്കളങ്ക ഭക്തിയോട് കൂടിയിട്ട് ആരെങ്കിലും ഭഗവാനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ തീർച്ചയായിട്ടും എത്തിപ്പെടുന്ന പറയണത്. ആ ഭഗവാനിൽ ഭക്തിയോഗത്തെ വളർത്താൻ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വൈരാഗ്യം ഉണ്ടാവും. വൈരാഗ്യം ദൃഢമായി കഴിഞ്ഞാൽ ഭഗവാൻ എന്താണ് എന്ന ജ്ഞാനം മനസ്സിൽ പ്രകാശിക്കും, ഭഗവാനെ മനസ്സിലാവുന്ന അർത്ഥം. ആ ഭഗവാനെ ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കിയാൽ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടും. വെറും വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യമില്ല. വൈരാഗ്യം എന്തിനാ? ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടാണ്, ബ്രഹ്മജ്ഞാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ബ്രഹ്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ബ്രഹ്മാവ് ബ്രഹ്മം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രഹ്മത്തിന് സാക്ഷാത്കരിക്കാനുള്ള വഴി അവന് ഭഗവാൻ കൊടുക്കും. ഇപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ ഈ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെ അറിയുമ്പോൾ ചിലത് പ്രിയപ്പെട്ടവയെന്നും ചിലത് അപ്രിയമായവയെന്നും തോന്നലില്ലാതെയായാൽ, എല്ലാറ്റിനെയും സമഭാവനയോടുകൂടി കാണാൻ കഴിഞ്ഞാൽ മാത്രമേ അമ്മേ ചിത്തം ശുദ്ധമായിട്ട് തീരുള്ളൂ. പല കാര്യങ്ങളും നമ്മളുടെ ഉള്ളിലേക്ക് വന്നും പോയിക്കൊണ്ടിരിക്കും, അതൊക്കെ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയാണ്. അപ്പോൾ എന്ത് കണ്ടാലും എന്ത് കണ്ടില്ലെങ്കിലും അതെല്ലാം ചിലത് പ്രിയപ്പെട്ടതും ചിലത് അപ്രിയമുള്ളതുമായ തോന്നൽ, ആ ദ്വൈതഭാവങ്ങൾ ഇല്ലാതെയായാൽ ചിത്തം ശുദ്ധമായിട്ട് തീരുമെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ശുദ്ധമായി തീർന്നിട്ടുള്ള ചിത്തം നിസ്സംഗവും എല്ലാറ്റിനെയും സമഭാവനയിൽ കാണുന്നതുമായി തീരും. അങ്ങനെ
ഒന്നിനെയും ഉപേക്ഷിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാതെ ആ ചിത്തം പൂർണ്ണതയിൽ എത്തിച്ചേർന്ന് ആ ആത്മാവിൽ ലയിച്ച് ഒന്നായിട്ട് തീരും. അതാണ് പൂർണ്ണത എന്ന് പറയുന്നത്. പൂർണ്ണതയായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതാണ് പൂർണ്ണമത, പൂർണ്ണമിതം, പൂർണ്ണാത്, പൂർണ്ണമുദച്ഛതേ, പൂർണ്ണസ്യ, പൂർണ്ണമാദായ, പൂർണ്ണമേവ അവശിഷ്യതേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ പൂർണ്ണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ യോഗാനുഷ്ഠാനങ്ങളെ കൊണ്ട് സാധിക്കേണ്ട പ്രയോജനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൻ്റെ നിസ്സംഗതയാണ്, മനസ്സിൻ്റെ ഒതുക്കലാണ്. സ്വയം പ്രകാശസ്വരൂപിയായിട്ടുള്ള പരമാത്മാവ്, ആ പരമാത്മാവ് തന്നെ മഹത്തത്വമായിട്ടും പിന്നീട് സാത്വികം, രാജസികം, താമസികം എന്നീ അഹങ്കാരങ്ങളായിട്ടും ആകാശാദി പഞ്ചഭൂതങ്ങളായിട്ടും മനസ്സ് എന്നിവയായിട്ടും ലോകത്തിൽ കാണപ്പെടുന്നതെല്ലാം ഹേ അമ്മേ ആ ഭഗവാൻ തന്നെയാണ്. വളരെ ശ്രദ്ധയോടു കൂടിയിട്ടും വൈരാഗ്യത്തോടും ഭക്തിയോടും കൂടിയിട്ട് ആ യോഗാനുഷ്ഠാനങ്ങളെ കൊണ്ട് മനസ്സിനെ നിസ്സംഗമാക്കി തീർത്താൽ ആ മനസ്സ് അടങ്ങി പരമാത്മാവായ ആ പ്രപഞ്ചാകാര രൂപേണ വിളങ്ങുന്നതുമായിട്ടുള്ള ആ പ്രപഞ്ചം കാണപ്പെടുന്ന തത്വം ഭഗവാനാണ്, തത്വമസി എന്നുള്ള ആ ആപ്തവാക്യം, ഭഗവാനും പ്രപഞ്ചവും ഒന്നല്ല, അല്ല ഒന്ന്, അതായത് പ്രപഞ്ചവും ഭഗവാനും ഒന്ന് തന്നെയാണ്, രണ്ടല്ല എന്ന ഭേദഭാവം മനസ്സിൽ നിന്ന് മാറിപ്പോയാൽ മാത്രമേ ആ ഭഗവാൻ്റെ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കൂ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പറയണം, അമ്മേ ഞാൻ അമ്മയ്ക്ക് ആ ബ്രഹ്മ സാക്ഷാത്കാരത്തിനുള്ള വഴികളും ആ പ്രകൃതിയുടെയും പുരുഷൻ്റെ ലക്ഷണങ്ങളൊക്കെ വിവരിച്ചു തന്നു കഴിഞ്ഞു. ആ മനസ്സിനെ പരമാത്മാവായിട്ടുള്ള എന്നിൽ ഉറപ്പിക്കാൻ കഴിയുന്ന ജ്ഞാനയോഗത്തെയും മനഃശുദ്ധിക്ക് വേണ്ട നിർഗുണ ഭക്തിയെ, ഭക്തിയോഗത്തെ പറ്റിയിട്ടും ഞാൻ അങ്ങേക്ക് അമ്മയ്ക്ക് ഉപദേശിച്ചു തന്നു. ഇതിൽ ജ്ഞാനയോഗം, ഭക്തിയോഗം, അതുമാതിരി യോഗ സാധനകൾ, ഇതിലേതെങ്കിലും ഒന്ന് കൊണ്ട് തന്നെ ഭഗവാനെ പ്രാപിക്കാൻ പറ്റുന്ന ഭഗവാൻ പറയണത്, ഒന്നിന് ഒരെണ്ണം ഉണ്ടായാൽ മതി, ഒന്നുകിൽ ഭക്തിയോഗം അല്ലെങ്കിൽ ജ്ഞാനയോഗം അല്ലെങ്കിൽ യോഗധാരണകൾ, ഇതിലൊക്കെ ഭഗവാനെ പ്രാപിക്കാൻ പറ്റുമെന്ന പറയണത്. അതായത് ഈ പരോപകാര പ്രവൃത്തികൾ, യജ്ഞങ്ങൾ, ദാനം, തപസ്, വേദപാരായണം, തത്വവിചാരങ്ങൾ, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കുക, സർവകർമ്മ പരിത്യാഗം, അഷ്ടാംഗയോഗങ്ങൾ, ഭക്തിയോഗങ്ങൾ, മനസ്സിനെ അന്തർമുഖമാക്കി തീർക്കുന്ന ആ നിവൃത്തിധർമ്മം, ആത്മതത്വബോധം, ദൃഢമായ വൈരാഗ്യം, ഇതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഈ കപിലോപാഖ്യാനത്തിൽ പഠിച്ചു കഴിഞ്ഞു. ഇവയൊക്കെ ഉണ്ടായതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം ആ സ്വയം പ്രകാശസ്വരൂപിയും സകല ഗുണങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന, ത്രിഗുണങ്ങൾക്ക് അതീതനായിരിക്കുന്ന ഭഗവാനിലേക്ക് വിലയം പ്രാപിക്കാൻ ഹേ അമ്മയെ സാധിക്കും. എന്നിട്ട് പറയാണ്, ഈ അവിദ്യയിൽ മുഴുകിക്കഴിയുന്ന ജീവന് അമ്മയെ ഒരിക്കലും ആത്മസ്വരൂപത്തെ അറിയാൻ സാധിക്കില്ല. അതിനുശേഷം ഭഗവാൻ ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുകയാണ്, ഈ വക ഉപദേശങ്ങളൊന്നും ആർക്ക് ഉപദേശിച്ചു കൊടുക്കരുത്, ആർക്ക് എന്ന് കാര്യങ്ങൾ ആരെക്കാണ് ഉപദേശിച്ചു കൊടുക്കരുതാത്തത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ ഉപദേശങ്ങൾ അമ്മേ ദുഷ്ടന്മാർക്കും വിനയമില്ലാത്തവർക്കും ഗർവിഷ്ഠന്മാർക്കും ധാർമ്മികന്മാരായി അഭിനയിക്കുന്നവർക്കും വിഷയത്തിൽ ആസക്തിയുള്ളവർക്കും ഗൃഹജീവിതത്തിൽ ദൃഢമായിട്ടുള്ള ഉറച്ച മനസ്സോടു കൂടിയവർക്കും ഭഗവാനിൽ ഭക്തി ഇല്ലാത്തവർക്കും ഭക്തന്മാരെ ദ്വേഷിക്കുന്നവർക്കും ഹേ അമ്മേ ഈ സാംഖ്യയോഗം, കപിലോപദേശം ഉപദേശിച്ചു കൊടുക്കരുത് എന്ന് ഭഗവാൻ പറയുകയാണ്. പിന്നെ ആർക്ക് കൊടുക്കാം? ശ്രദ്ധയും ഭക്തിയുള്ളവർക്കും വിനയമുള്ളവർക്കും അസൂയ ഇല്ലാത്തവർക്കും ജീവജാലങ്ങളിലെ സ്നേഹമുള്ളവർക്കും
ശാന്തമായ മനസ്സോട് കൂടിയവർക്കും മാത്സര്യമില്ലാത്തവർക്കും ശുദ്ധന്മാർക്കും ആ ഈശ്വരനായ എന്നിൽ ഉറച്ച സ്നേഹമുള്ളവർക്കും മാത്രമേ ഈ കപിലോപാഖ്യാനം ഉപദേശിച്ചു കൊടുത്തിട്ട് കാര്യമുള്ളൂ, അവർക്ക് മാത്രമേ ഇതുകൊണ്ട് ഗുണം ചെയ്യുള്ളൂ. അപ്പോൾ ഭഗവാൻ ഇവിടെ അമ്മയോട് പറയുകയാണ്, ഇന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കരുത്, ഇന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പറയുകയാണ്, ഇത് രണ്ടും പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്കോ അതും പറയാം, അതും അതും ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് എല്ലാവരും. അതായത് ആരൊക്കെ കേൾക്കണം, ആരൊക്കെ കേൾക്കരുത്, അതേമാതിരി പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഭഗവാൻ എന്ത് കൊടുക്കും എന്നുള്ളതും കൂടി പറയുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ ഉപദേശത്തെ ഹേ അമ്മേ ശ്രദ്ധയോടെ കേൾക്കുന്നവർക്കും അതുപോലെ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയോ ആ ചെയ്യുന്ന ആ ഉപദേശിച്ചു കൊടുക്കുന്നവർക്ക് പോലും ആ പരമാത്മാവായ എന്നെ പ്രാപിച്ച് അവർക്ക് മുക്തരായിട്ട് തീരാൻ പറ്റും എന്നാണ് പറയുന്നത്. അതാണ് ആ ലാസ്റ്റ് ആ ശ്ലോകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കണത്. വേറെ ആരും ഒന്നും അതാ പറയണത്. യ ഇതം ശൃണുയാദംബ ശ്രദ്ധയാ പുരുഷ സഹൃത് യോ വാപിതത്തെ മച്ചിത്ത സഹ്യേതി പദവീം ചമേ. എൻ്റെ പദവി അയാൾക്ക് കിട്ടുന്നാ പറയണത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ കപിലോപാഖ്യാനം എന്ന് പറഞ്ഞിട്ടുള്ള മഹത്തായിട്ടുള്ള ആ ഒരു ഏഴധ്യായങ്ങളെ കൊണ്ട് ഈ കപിലോപാഖ്യാനം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അടുത്ത അധ്യായത്തിൽ ആ ദേവഭൂതി അമ്മയ്ക്കുള്ള കിട്ടിയ മുക്തി ഇതെല്ലാം ശ്രവിച്ചതിന് ശേഷം, ആ കപിലോപദേശം കേട്ടതിന് ശേഷം ആ അമ്മ ശരീരാഭിമാനത്തിൽ നിന്നൊക്കെയാണ് മുക്തയായിട്ട് തീർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ 33-ാമത്തെ അധ്യായത്തിൽ. അത് നമുക്ക് നാളെ പറഞ്ഞ് പിന്നെ അതിനുശേഷം ആ 4-ാമത്തെ സ്കന്ധം നമുക്ക് ആലോചിക്കാം. എന്തായാലും തൽക്കാലം നിർത്തട്ടെ. ഹരി നാരായണ, ഹരി രാമ, ഹരി രാമ, രാമ രാമ, ഹരി ഹരി, ഹരി കൃഷ്ണ, ഹരി കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരി ഹരി.